ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വേദപാരംഗതനായ വിശുദ്ധ അത്തനേഷ്യസ് മെത്രാൻ. ജീവിതകാലം ക്രിസ്തുവർഷം 295 മുതൽ 378 വരെ. നിക്കിയാ സൂനഹദോസ് കഴിഞ്ഞ് 3 വർഷം മുതൽ 45 വർഷം അലക്സാൻഡ്രിയയിലെ പേട്രിയാർക്കായിരുന്നു ആ നാട്ടുകാരൻ തന്നെയായ ഡോക്ടർ അത്തനേഷ്യസ്. 17 വർഷവും വിപ്രവാസത്തിലായിരുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിച്ച നിക്കിയാ സൂനഹദോസിലെ വിശ്വാസ പ്രമാണം സർവരാലും സ്വീകൃതമാക്കുവാൻ ചെയ്ത പരിശ്രമങ്ങളാണ് അദ്ദേഹത്തെ വിപ്രവാസത്തിലേക്ക് ഇറക്കിയത്. ഡോക്ടർ ഗ്രിഗറി നസിയാൻസൻ അത്തനേഷ്യസിനെ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു: അദ്ദേഹം അപരിചിതരെ സൽക്കരിക്കുന്നവനാണ്, ആശ്രിതരോട് കൃപാലുവാണ്, സകലർക്കും അഭിഗമ്യനാണ്, വേഗം കോപിക്കുന്നവനല്ല, സംഭാഷണ ചതുരനാണ്, സ്വഭാവം മധുരമാണ്, വാക്കിലെന്ന പോലെ പ്രവൃത്തികളിലും കാര്യക്ഷമത പ്രകടമാണ്, ഭക്തകൃത്യങ്ങളിൽ ഉത്സാഹിയാണ്, എല്ലാ തരക്കാരും പ്രായക്കാരുമായ ക്രിസ്ത്യാനികൾക്ക് സഹായകനുമാണ്. 325 നിക്കിയാ സൂനഹദോസിൽ വെച്ച് അത്തനേഷ്യസിന്റെ പ്രതിഭയും പ്രശസ്തിയും പ്രകാശിതമായി. പിതാവും പുത്രനും സാരാംശത്തിൽ സമന്മാരാണെന്നുള്ള വസ്തുത ശക്തിയായി സൂനഹദോസിൽ വാദിച്ചു. സൂനഹദോസ് കഴിഞ്ഞ 5 മാസം അലക്സാൻഡ്രിയയിലെ പേട്രിയാർക്കായിരുന്ന അലക്സാണ്ടർ മരിച്ചു. ജനങ്ങൾ ഏകസ്വരത്തിൽ ആർപ്പുവിളിച്ചു: ഞങ്ങൾക്ക് അത്തനേഷ്യസിനെ തരിക, അദ്ദേഹം ഒരു നല്ല മെത്രാനായിരിക്കും. ഈജിപ്തിലെ മെത്രാന്മാർ അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തു. അന്ന് അദ്ദേഹത്തിന് 30 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ആര്യൻ പാഷണ്ഡികൾ ചക്രവർത്തിമാരുടെ അനുഭാവം നേടി അത്തനേഷ്യസിനെ 5 പ്രാവശ്യം നാടുകടത്തി. പല പ്രാവശ്യം അദ്ദേഹത്തെ വധിക്കാൻ ഉദ്യമിക്കുകയും ചെയ്തു. ദൈവം അദ്ദേഹത്തെ കാത്തു. അത്തനേഷ്യസിന് ശത്രുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന് മിത്രങ്ങളും ഉണ്ടായിരുന്നു. വിപ്രവാസം കഴിഞ്ഞു മടങ്ങി വരുമ്പോഴെല്ലാം അലക്സാണ്ട്രിയൻ ജനത അദ്ദേഹത്തിന് രാജകീയ സ്വീകരണമാണ് നൽകിയിരുന്നത്. അക്കാലത്ത് വലിയ ഉത്സവങ്ങൾ വിവരിക്കുമ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നത് അത്തനേഷ്യസിന്റെ സ്വീകരണം പോലെയെന്നാണ്. കത്തോലിക്കരെ പാഷണ്ഡികൾ അന്ന് വിളിച്ചിരുന്നത് അത്തനേഷ്യൻസ് എന്നാണ്. അപ്പസ്തോലന്മാർക്കു ശേഷം ക്രിസ്തുമതത്തിലെ പരിശുദ്ധ സത്യങ്ങൾ സമ്യക്കായി പഠിപ്പിച്ച ഒരാളാണ് അത്തനേഷ്യസ് എന്നത്രേ കാർഡിനൽ ന്യൂമൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ ആര്യൻ പാഷണ്ഡതയുടെ വിവിധ വശങ്ങളെപ്പറ്റിയാണ്. മരുഭൂമിയിലെ വിശുദ്ധ ആന്റണിയുടെ ജീവചരിത്രം തപോജീവിത പ്രചാരണത്തിന് വളരെ ഉപകരിച്ചിട്ടുണ്ട്. വിചിന്തനം: വിശുദ്ധ അത്തനേഷ്യസിനെ പോലെ ഈശോയുടെ ദൈവത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം: ദൈവപുത്രനായ ഈശോ, പാപിയായ എന്നെ അനുഗ്രഹിക്കണമേ.